നമസ്കാരം, ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്യുന്ന സ്വർണ്ണക്കടത്ത് കേസിലെ കസ്റ്റംസിൻ്റെയും NIA യുടെയും അന്വേഷണം പുരോഗമിക്കുന്നു. കേരളം അരിച്ചുപെറുക്കിക്കൊണ്ടുള്ള അന്വേഷണം നടക്കുന്നു. പ്രതികളെ NIA കോടതിയിൽ ഹാജരാക്കി അല്പസമയത്തിനുള്ളിൽ കസ്റ്റഡിയിൽ വിട്ടുകിട്ടും. അതിനിടയിൽ തന്നെ രാഷ്ട്രീയ പോരും ശക്തമാകുകയാണ്. സർക്കാരിനെതിരായ അന്തിമ പോരാട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. ഈ സമയത്ത് വിശദമായി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. മൂന്ന് പാർട്ടിയുടെയും CPM സമുന്നതനായ നേതാവ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവ് VD സതീശനുണ്ട്. BJPയുടെ നേതാവ് ശ്രീ SSുരേഷുമുണ്ട്. NIA കോടതിയിൽ സ്വപ്ന സുരേഷ് അടക്കമുള്ള പ്രതികളെ ഹാജരാക്കി കഴിഞ്ഞു. ഏത് സമയവും അവരെ കസ്റ്റഡിയിൽ കിട്ടും. തുടർന്ന് അങ്ങോട്ടുള്ള ചോദ്യം ചെയ്യലിൻ്റെ നടപടികൾ എല്ലാ രാഷ്ട്രീയ കേരളം മുറ്റുനോക്കുകയാണ്. എന്താണ് ഈ പ്രതികൾക്ക് പറയാനുള്ളത്? ഉന്നത തലത്തിലുള്ള ബന്ധങ്ങൾ എന്തൊക്കെയുണ്ട്? ആരൊക്കെ സഹായിച്ചു? എങ്ങനെ കേരളത്തിൽ നിന്നും പുറത്തു കടന്നു? അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അതിനു മുമ്പ് ഇതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷം അന്തിമ സമരം, അറ്റകൈ പ്രയോഗം, അതിലേക്ക് കടന്നിരിക്കുന്നു. സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ UDF യോഗം തീരുമാനിക്കുന്നു. സ്പീക്കറെ മാറ്റാനുള്ള പ്രമേയത്തിലേക്ക് കൂടി പോകുന്നു. പ്രശ്നങ്ങൾ രണ്ടാണ്. ഇത്രയേറെ ആരോപണങ്ങൾ ഉയർന്ന മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ ഇപ്പോഴും സർക്കാർ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കണമെന്ന് രണ്ടാമത്തെ ആവശ്യം. LDF എങ്ങനെ കാണുന്നു UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ? അവിശ്വാസ പ്രമേയത്തെ സ്വാഗതം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ LDFനും സർക്കാരിനും പറയാനെല്ലാം നന്നായി പറയാനുള്ള ഒരു അവസരം കിട്ടും. ഇവരിറങ്ങി പൊക്കളയരുത്. ഇവരുടെ അവിശ്വാസ പ്രമേയ പ്രസംഗം നടത്തിയിട്ട് പ്രതിപക്ഷം പിന്നെ ഒളിച്ചോടിക്കളയരുത്. സർക്കാരിന് പറയാനുള്ളത് കൂടെ കേൾക്കാനുള്ള ക്ഷമ കാണിക്കണം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, സഭയിലെ ഭൂരിപക്ഷം വെച്ച് നമുക്കറിയാം അവിശ്വാസ പ്രമേയം പാസ്സാകാൻ പോകുന്നില്ല. 20 തവണ കേരള നിയമസഭയിൽ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം ഇതിനകം കേരള നിയമസഭയുടെ ചരിത്രത്തിൽ വന്നു. 64 R ശങ്കറിനെ വീഴ്ത്തിയ അവിശ്വാസ പ്രമേയം ഒഴികെ ബാക്കിയൊന്നും പാസ്സായില്ല. ഇപ്പോഴത്തെ സാഹചര്യവും LDFന് ഭൂരിപക്ഷമുണ്ട്. പക്ഷേ ഈ അവിശ്വാസ പ്രമേയത്തിനപ്പുറത്തേക്ക് അത് ഉയർത്തുന്ന കുറേ ധാർമ്മിക പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ട് M ശിവശങ്കറിന് ഇപ്പോഴും സംരക്ഷണം? തൽക്കാലം മാറ്റി നിർത്തുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പലതരത്തിലുള്ള അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. ശിവശങ്കർ താമസിച്ചിരുന്ന സെക്രട്ടറിയുടെ തൊട്ടടുത്തുള്ള ഫ്ളാറ്റിൽ വെച്ച് ഗൂഢാലോചന നടന്നു എന്നുവരെയുള്ള വിവരങ്ങൾ കസ്റ്റംസിൽ നിന്നും പുറത്തു വരുന്നു. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ശിവശങ്കറിനോ അതിനേക്കാൾ വലിയ പരമശിവൻ വന്നാലും ശരി തന്നെ, അയാൾ കുറ്റവാളിയാണെങ്കിൽ ഇപ്പം ഏർപ്പിച്ചിട്ടുള്ള ഏജൻസി അയാളെ കുറിച്ചും അന്വേഷിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കും. അയാളെ കുറിച്ച് നടക്കുമ്പോൾ അയാളെ സസ്പെൻഡ് ചെയ്യേണ്ട മറ്റ് നിയമപരമായ നടപടി നടക്കേണ്ട. അയാൾ സെൻട്രൽ ഗവൺമെൻറ് കേഡറാണ്, IAS ഉദ്യോഗസ്ഥനാണ്. ഈ സംസ്ഥാന ഗവൺമെൻറ് എന്തെങ്കിലും സഹായമോ നടപടിയോ എടുക്കണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് എടുക്കുമെന്നുള്ളത് ഉറപ്പ്. ഇവിടെ പ്രധാന വിഷയം എന്താണ്? സംസ്ഥാന സർക്കാർ നടപടി എടുക്കുമെന്നാണ് പറയുന്നത്. അതെ, ആ വിവരങ്ങൾക്കിടയാളെ കുറിച്ചുള്ള ആക്ഷേപങ്ങളെ സംബന്ധിച്ച് ആരോപണങ്ങളെ സംബന്ധിച്ച് നിരസ്ഥിതി മനസ്സിലാക്കിയാൽ നടപടിയെടുക്കും. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു വിട്ടു. ആങ്കറോട് നിങ്ങൾ എന്നെ കണ്ടുമ്പോൾ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് കടന്നു പോവുകയാണ്. അതൊരു ശരിയായ രീതിയല്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി, ലോകത്ത് തന്നെ ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ഏജൻസികൾ ചാനലിലൂടെ കള്ളക്കടത്ത് നടത്തി, സ്വർണ്ണക്കടത്ത് നടത്തുന്നു. ആ കടത്ത് നടത്തിയാണ് ഏറ്റവും പ്രധാനം ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം. അതിൽ പങ്കെടുത്തതാര്, ആർക്ക് വേണ്ടി സ്വർണം കൊണ്ടുവന്നു, ആരാണ് ഈ സ്വർണം കൊണ്ടുവന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ചുരുളഴിഞ്ഞു വരികയാണ്. ഇപ്പോൾ എന്നെ ഏജൻസി വന്നപ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ എൻ്റെ പ്രതികളെ പിടിച്ചു തുടങ്ങി. പ്രതികളിൽ ആരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? ഈ ഭരണകക്ഷിയിൽ പെടുന്ന ആളുകളിൽ ആർക്കെങ്കിലും എതിരായിട്ട് ആർക്കെങ്കിലും നേരെയാണോ, അതോ പ്രതിപക്ഷ പാർട്ടിയിൽ പെടുന്നവരുടെ നേർനിരയിലുള്ള ആളുകൾക്കെതിരായിട്ടാണോ വിരൽ ചൂണ്ടുന്നത്? കള്ളക്കടത്തിൽ പ്രതിയായിട്ടുള്ള ആൾക്കാർ ആരെല്ലാം? 1, 2, 3, 4 4 പേരെ നിങ്ങൾ എടുക്കൂ. എന്തെങ്കിലും ഇടതുപക്ഷ മുന്നണിയുമായിട്ടോ നിങ്ങൾ ആരോപിക്കുന്ന CPMമായിട്ടോ ഈ സർക്കാരുമായിട്ടോ ബന്ധമുള്ളവരാണോ, അതോ ഇതെല്ലാം പ്രതിപക്ഷ പാർട്ടിയിൽ പെടുന്ന ആൾക്കാരുമായിട്ടുള്ളതാണ്? ആ നിലയിൽ ഇപ്പോൾ ഇതുവരെ പയറ്റിയ അടവുകൾ കൊണ്ടൊന്നും പറ്റൂല, അതെല്ലാം പൊളിയാണെന്ന് കണ്ടപ്പോൾ 18-ാമത്തെ അടവ് പയറ്റാനാണ് നോക്കുന്നത്. ആ അത് നന്നായി പൊളിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ആനന്ദൻ. ശ്രീ VD സതീശൻ, അവിശ്വാസ പ്രമേയത്തെ ആനത്തലവട്ടം ആനന്ദൻ സ്വാഗതം ചെയ്തു. പക്ഷേ അദ്ദേഹം അതിനിടയിൽ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം സൂചിപ്പിച്ചു. ഇപ്പോഴും അത് സംബന്ധിച്ചുകൊണ്ടുള്ള അവ്യക്തത നമ്മുടെ മുന്നിൽ തുടരുകയാണ്. മറ്റന്നാൾ മന്ത്രിസഭാ യോഗമുണ്ട്, വെള്ളിയാഴ്ച CPM സംസ്ഥാന സെക്രട്ടറി യോഗമുണ്ട്. നടപടി വന്നേക്കാം, ഇന്നലെ മുതൽ അതൊരു അന്തരീക്ഷത്തിലുണ്ട് ആ വാർത്ത. പക്ഷേ എല്ലാം NIA അന്വേഷിക്കട്ടെ. ഇപ്പോൾ അറസ്റ്റിലായവർക്കൊക്കെ പ്രതിപക്ഷ പാർട്ടികളുമായുള്ള ബന്ധം ഉണ്ട് എന്നാണ് പറയുന്നത്. NIA അന്വേഷണം മതി, സർക്കാരിൻ്റെ പാർട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നു ശൂന്യമായി. VD സതീശൻ എന്താണ് പറയാനുള്ളത്?
കേരളത്തെ ഞെട്ടിച്ച ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ഏറ്റവും കൂടുതൽ ആ പ്രതികളുമായിട്ട് ബന്ധമുണ്ടായിരുന്നത് കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഓഫീസുമായി ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് ഉണ്ടായിരുന്നത്. കേരളത്തിലെ ഏറ്റവും ശക്തമായ ഓഫീസെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസ്. ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്യൂണോ അല്ലെങ്കിൽ ക്ലർക്കോ അല്ല ശ്രീ ശിവശങ്കർ, അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. മാത്രമല്ല അദ്ദേഹം നേരിട്ട് ഭരിക്കുന്ന ഒരു വകുപ്പിൻ്റെ സെക്രട്ടറി കൂടിയാണ്. ഈ രണ്ട് സുപ്രധാനമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്ത് കത്തിടപാടുകൾ നടത്തിയാലും ആ കത്തിടപാടുകൾ നടത്തേണ്ട, ആ ഡയറക്ഷൻ പോകേണ്ട, മുഴുവൻ വകുപ്പുകൾക്കും വേണ്ടി സംസാരിക്കേണ്ട പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ കള്ളക്കടത്ത് കേസിലെ പ്രധാനപ്പെട്ട പ്രതികളുമായി ബന്ധമുള്ള ആളാണ് എന്ന് വന്നു വാർത്ത. വന്നു വാർത്ത വന്നപ്പോൾ നിർബന്ധിതമായി പുറത്താക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കി. പക്ഷേ ആൾക്കെതിരായിട്ടുള്ള യാതൊരു ശിക്ഷണ നടപടികളും ഇതുവരെ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. ഗവൺമെൻറ്റിന് അപമാനകരമായ, മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അപമാനകരമായ വാർത്തകൾ എല്ലാ ദിവസവും വന്നിട്ടും ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ഇന്ന് ഈ സമയം വരെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രിയും ഈ സർക്കാരും ശ്രമിക്കുന്നത്. ഞങ്ങൾ ഇതിനു മുൻപ് തന്നെ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിയെക്കുറിച്ച് സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട്, ബൗക്കോയുമായി ബന്ധപ്പെട്ട്, നിരവധി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപകടകരമായ തരത്തിൽ ഇദ്ദേഹം പ്രവർത്തിച്ചുവെന്നും സർക്കാരിനെയും നടപടിക്രമങ്ങളെയും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് തന്നിഷ്ടപ്രകാരം ചെയ്തുവെന്നും, ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിയെക്കുറിച്ച് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആദ്യത്തെ ആരോപണമല്ല, ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ ഓരോ ചാനലുകളിൽ കയറി നടന്ന് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണ്, സർക്കാരിൻ്റെ നിർദ്ദേശമല്ല, സെക്രട്ടറിമാരുടെ നിർദ്ദേശമല്ല, വേറെ വകുപ്പുകൾക്ക് ഉത്തരവാദിത്തമില്ല, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണ് എന്ന് കയറി ചാനലുകൾ കയറി നടന്ന് സംസാരിച്ചിട്ട് പോലും ഇദ്ദേഹത്തെ നിലയ്ക്ക് നിർത്താൻ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ ഈ സർക്കാരിലെ സംവിധാനങ്ങൾക്കോ കഴിഞ്ഞില്ല. ഈ കഴിഞ്ഞ മാർച്ച് 4-ാം തീയതി ഞാൻ തന്നെ നിയമസഭയിൽ കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന സ്വർണ്ണക്കള്ളക്കടത്തും പാരലൽ ഗോൾഡ് ചെയിൻ വർദ്ധിച്ചു വരുന്നത് ഈ സംസ്ഥാനത്തിൽ വലിയ ചർച്ചയാണ്. ശ്രീ വി ഡി സുരേശൻ, ഞാൻ എസ് സുരേഷിലേക്ക് മടങ്ങിയെത്താം. അതിനു മുമ്പ് ശ്രീ ആനത്തലോട്ട് മാനത്തിന് ഒരു മിനിറ്റ്. ശ്രീ വി ഡി സുരേശൻ, സതീശൻ പറഞ്ഞൊരു പോയിന്റാണ് വളരെ പ്രധാനപ്പെട്ടത്. ശിവശങ്കറിനെ സംരക്ഷിച്ച് നിർത്തുന്നു, അതിൽ പേടിയുണ്ട്. ഇത് തന്നെയാണ് പ്രതിപക്ഷ നേതാവും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമൊക്കെ തുടർച്ചയായി ആരോപണം ഉന്നയിക്കുന്നത്. കാര്യം തെളിയട്ടെ, അന്വേഷണം നടക്കട്ടെ, അപ്പോൾ ഉചിതമായ സമയത്ത് നടപടി എന്നാണ് താങ്കൾ പറഞ്ഞത്. ഇപ്പോൾ തന്നെ പുറത്തു വരുന്ന പല വിവരങ്ങളുണ്ട്. പ്രതികളുടെ ബന്ധത്തെക്കുറിച്ച് താങ്കൾ ഒരു തരത്തിലും ഇടത് രാഷ്ട്രീയമായി ബന്ധമില്ലെന്ന് പറയുമ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട പ്രതി സ്വപ്ന സുരേഷും എം ശിവശങ്കറും തമ്മിലുള്ള ബന്ധം തെളിഞ്ഞതാണ് ഒരു വശത്ത്. ഇപ്പോൾ കസ്റ്റംസ് നിന്നും കിട്ടുന്ന വിവരം അനുസരിച്ചുകൊണ്ട് ഈ ഫ്ളാറ്റിൽ വെച്ച് ഗൂഢാലോചന നടന്നു എന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. ഇത്രയൊക്കെ പോരെ എന്നുള്ളതാണ് പ്രധാനമായും പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യം. എന്നിട്ടും വെറും മാറ്റി നിർത്തൽ മാത്രം, അതാണ് പോയിന്റ്. മാത്രമല്ല അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് കാനം രാജേന്ദ്രൻ്റെ ഒരു പ്രതികരണമുണ്ട്. സ്പ്രിംഗ്ലർ സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടതായിരുന്നു എം ശിവശങ്കറിനെ മാറ്റണമെന്നത്. നിങ്ങളിപ്പോൾ സതീശൻവനും പ്രതിപക്ഷവും പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം. ഈ ചോദ്യമെല്ലാം രാഷ്ട്രീയമാണ്. ഈ ഞാൻ പറഞ്ഞ കള്ളക്കടത്തിലെ പ്രതികൾ, കള്ളക്കടത്തിൻ്റെ പ്രാധാന്യം, ആ കള്ളക്കടത്ത് ഇവർ വിടുകയാണ്. ഞാൻ ഒറ്റ ചോദ്യമായി, ശിവശങ്കറിനെ ഇപ്പോൾ NIAനകത്ത് അയാളുടെ ഫ്ലാറ്റ് പരിശോധിച്ചു, ഇയാളും പ്രതിയാണ് എന്ന് കണ്ടാൽ ഇയാളിപ്പോൾ 6-ാം പ്രതിയെങ്കിലും ആക്കണ്ടേ? അയാളുടെ പേരിൽ കേസെടുക്കണ്ടേ? ഇയാൾക്കിതുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ എന്താ NIA ചെയ്യാത്തത്? നമ്പർ 1. രണ്ടാമത്, അയാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നിട്ട് ഇതുപോലെ രാജ്യദ്രോഹ പ്രവർത്തനമോ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനമോ ഷേഡി ക്യാരക്ടറുമായിട്ടുള്ള ബന്ധമോ ഒക്കെ കാണിച്ചെങ്കിൽ തന്നെ മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് അതുമായിട്ട് ബന്ധം വരുന്നത്? അങ്ങനെ മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ടെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സൈന്യത്തിലുള്ള ആൾക്കാർ പാകിസ്ഥാനുമായി ചാരപ്പണി നടത്തിയെന്ന് പറഞ്ഞ് സൈനിക തലവന്മാരെ ചിലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിന് പ്രതിരോധ മന്ത്രിയോ പ്രധാനമന്ത്രിയോ രാജിവെക്കണോ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ ശ്രീ ആനന്ദലവട്ടം, സോളാറിന്റെ സമയത്തൊക്കെ ഓർമ്മയുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരുന്ന വീഴ്ച, ഉദ്യോഗസ്ഥർക്ക് വരുന്ന വീഴ്ച, അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്ക് കൂടെ ഉണ്ട് എന്നുള്ളത് താങ്കൾ മറക്കുന്നു, അന്നത്തെ പ്രസ്താവന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ? ഇല്ല, മറക്കുന്നില്ല. ഓർത്ത് തന്നെ ഞാൻ അതിനും മറുപടി പറയാം. സോളാർ വിഷയം ഇതും തുല്യമല്ല. സോളാർ വിഷയത്തിൽ ഒരു എൻ്റർപ്രണർ അവർക്ക് അവരുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരികയും മുഖ്യമന്ത്രി സഹായിക്കാമെന്ന് പറയുകയും ചെയ്തിട്ട് സഹായിച്ചില്ല എന്ന് പറഞ്ഞ് മല്ലേലി ശ്രീധരൻ നായർ കോടതിയിൽ ഒരു കേസ് കൊടുക്കുകയും മുഖ്യമന്ത്രിയെ പ്രതിയായി കേസ് കൊടുത്ത് കേസിൽ പ്രതിയായതിൻ്റെ ഫലമായിട്ടാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത്.
അതുപോലെ ഇതിന് മാത്രമല്ല മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് വല്ല കേസും ആരെങ്കിലും ഉണ്ടോ? എന്തായാലും ഇതിലെ ഉന്നത ബന്ധം എന്തായാലും വരും ദിവസങ്ങളിൽ പുറത്തു വരും. ഉന്നത ബന്ധം പ്രതികൾക്കുണ്ടെന്നുള്ളത് ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട്. അത് കൂടുതൽ അതിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ സുരേഷിലേക്ക് ഒന്ന് പോകാം. ശ്രീ എസ് സുരേഷ്, എന്തായാലും ശ്രീ ആനത്തലവട്ടം പറയുന്നത് ശിവശങ്കറിനെ പ്രതി ചേർക്കട്ടെ അല്ലെങ്കിൽ കൂടുതൽ ബന്ധം പുറത്തു വരട്ടെ, അപ്പോൾ നടപടി എന്ന് മാത്രമാണ്. നിങ്ങൾ NIA സ്വാഗതമൊക്കെ ചെയ്യുന്നുണ്ട്, NIA പ്രതികളെ വേഗം പിടിച്ചതിനൊക്കെ CPM സ്വാഗതം ചെയ്യുന്നു, അവിശ്വാസ പ്രമേയ നീക്കത്തെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ NIA അന്വേഷണം അങ്ങ് നടന്നോട്ടെ, അതിലെന്തെങ്കിലും വന്നാൽ നടപടി, ആ ഒരു ലൈൻ ശരിയാണോ? BJP അതിനോട് യോജിക്കുന്നുണ്ടോ? ശ്രീ കമലേഷ്, ഇവിടെ ശ്രീ ആനത്തലവട്ടവും അതോടൊപ്പം തന്നെ ശ്രീ VD സതീശനും പറഞ്ഞ ചില കാര്യങ്ങളോടൊക്കെ എനിക്ക് യോജിപ്പുണ്ട്. NIA അന്വേഷണത്തെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ ശ്രീ VD സതീശൻ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇവിടെ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും എന്തൊക്കെയോ ഭയപ്പാടുള്ളത് കൊണ്ടാണ് ഈ ഇതിനെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു ഡിപ്പാർട്ട്മെൻ്റ് തല അന്വേഷണം പോലും നടത്താത്തത്. മാത്രമല്ല, ശ്രീ ശിവശങ്കറിനെ എതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയോടും മാർക്സിസ്റ്റ് പാർട്ടിയോടും കാണിച്ച ഒരു ഔദാര്യം കാരണം അദ്ദേഹം സ്വയം ലീവിൽ പോയിരിക്കുകയാണ്. ഇവിടെ ഡിപ്പാർട്ട്മെൻ്റ് തല അന്വേഷണം നടത്തുകയോ അദ്ദേഹം ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഇടപെട്ട് ഈ ബാഗേജ് അവിടുന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, മാത്രമല്ല ഇപ്പോൾ ആനത്തലവട്ടം അദ്ദേഹത്തിന് അറിയാമല്ലോ, ഇവിടെ രണ്ട് IPS ഉദ്യോഗസ്ഥന്മാരും ഒരു IAS ഉദ്യോഗസ്ഥനും ഉൾപ്പെടെയുള്ള 5 ഉദ്യോഗസ്ഥന്മാർ ഈ കസ്റ്റംസിൻ്റെ ഈ ബാഗേജ് ക്ലിയർ ആക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു എന്ന് പുറത്തു വന്നിരിക്കുന്നു. മാത്രമല്ല, അത് പറഞ്ഞിരിക്കുന്ന രണ്ട് പേരാണ്. ഒന്ന്, ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ 5 നിരവധി ഉദ്യോഗസ്ഥന്മാർ ഇതിൽ പങ്കാളിയായിട്ടുണ്ട് എന്ന് കസ്റ്റംസ് തന്നെ പറഞ്ഞിരിക്കുന്നു. കസ്റ്റംസിൻ്റെ പ്രിവെൻറ്റീവ് കമ്മീഷണർ അദ്ദേഹവും പത്രക്കാരോട് പറഞ്ഞു ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ടിട്ടുണ്ട്, അവരെ സംബന്ധിച്ച് ട്രേസ് ചെയ്യുകയാണ്, അതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കറിയേണ്ടത്, ശ്രീ ആനത്തലവട്ടം, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ശിവശങ്കർ അല്ലാതെ, ശിവശങ്കർ ഉണ്ട് എന്നുള്ള കാര്യം താങ്കളും അംഗീകരിക്കുന്നു, മുഖ്യമന്ത്രി അംഗീകരിക്കുന്നു, അതുകൊണ്ടാണല്ലോ ഒന്ന് ലീവ് എടുക്കാനെങ്കിലും അദ്ദേഹത്തിനോട് അപേക്ഷിച്ചത്. പക്ഷേ ബാക്കി ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് ഈ കള്ളക്കടത്ത് സംഘത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ളത് എന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ? ഈ കേരളത്തിന് അറിയണ്ടേ? ഈ രണ്ട് IPS ഓഫീസർമാർ ആരാണ്? അവർ DGP റാങ്കിലുള്ളവരാണോ? ADGP റാങ്കിലുള്ളവരാണോ? IG റാങ്കിലുള്ളവരാണോ? SP റാങ്കിലുള്ളവരാണോ? അവരെ വിശ്വസിച്ച് രാജ്യദ്രോഹികളുമായി? വ്യക്തമാണ്, വ്യക്തമാണ് ശ്രീ സുരേഷ്. ഞാനുള്ള ചോദ്യം അതിന് മറുപടി ആനത്തലവട്ടത്തോട് ചോദിക്കാം. ശ്രീ ആനത്തലവട്ടം പറഞ്ഞത് അതാണ് പറയുന്നത്, NIA അന്വേഷണം നടക്കട്ടെ, അത് ഇതിൻ്റെ പിന്നിലെ രാജ്യാന്തര ഗൂഢാലോചന, ആർക്കൊക്കെ സ്വർണം പോയി, ആ പാർട്ടി വളരെ പ്രധാനപ്പെട്ടതാണ്, യാതൊരു സംശയവുമില്ല, അതിലെ രാഷ്ട്രീയ ബന്ധവും പുറത്തു വരണം. പക്ഷേ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യേണ്ട, ഒരു അന്വേഷണവും നടത്തേണ്ട എന്ന് പറയാൻ കഴിയുമോ? ഇതിനിടയിൽ തന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഈ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വകുപ്പിന് കീഴിൽ ജോലി നേടിയത് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണെന്നല്ല വാർത്ത വരെ പുറത്തു വന്നു. ആ മഹാരാഷ്ട്ര സർവകലാശാലയിൽ നിന്ന് അതിൻ്റെ ഔദ്യോഗികമായി തന്നെ ഏഷ്യാന്യൂസിനെ ഉൾപ്പെടെ അറിയിച്ചൊരു കാര്യമാണ്. ആ വിഷയത്തിൽ പോലും അന്വേഷണം ഇതുവരെ ഇല്ല. അന്വേഷണം നടത്തുമെന്ന് രണ്ട് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതല്ലാതെ എന്ത് തരത്തിലുള്ള അന്വേഷണമാണെന്ന് പറഞ്ഞില്ല. സർക്കാർ തലത്തിലൊരു പരിശോധന വേണ്ടേ? ഒന്ന്, കസ്റ്റംസുകാരോ ആരെങ്കിലും സംസ്ഥാനതല പോലീസ് ഓഫീസർമാരെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ആവശ്യത്തിലിരിക്കുന്ന ആളെക്കുറിച്ചോ ശിവശങ്കറിനെക്കുറിച്ചോ ഏതെങ്കിലും പരാമർശമുണ്ടെങ്കിൽ അത് സംസ്ഥാന തലത്തിൽ ഗവൺമെൻറ് അന്വേഷിക്കേണ്ടതൊക്കെ സംസ്ഥാന ഗവൺമെൻറ് അന്വേഷിക്കും. അതാണ് ഒരു കാര്യം. അവരെ രണ്ടാമത്തെ കാര്യം, ഈ സ്വപ്ന സുരേഷിൻ്റെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വന്നിട്ടുണ്ട്, അവർ സർക്കാർ ഓഫീസ് സംസ്ഥാന ഗവൺമെൻറ് ഒരു കീഴിൽ വർക്ക് ചെയ്യുകയാണ് എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചു സംസ്ഥാന ഗവൺമെൻറ് കീഴിൽ അവർ വർക്ക് ചെയ്യുന്നതേ ഇല്ല. അവരൊരു കൺസൾട്ടൻസി ഏജൻസിയുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. വ്യാജ സർട്ടിഫിക്കറ്റ് വന്നത് ഇപ്പോഴല്ല, അവർ വ്യാജ സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചിട്ടാണ് കോൺസുലേറ്റിൽ ജോലി നേടിയത്. അവർ വ്യാജ സർട്ടിഫിക്കറ്റ് നേടിയാണ്, വ്യാജ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് നേടിയാണ് ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് കോൺസുലേറ്റിലും എയർ ഇന്ത്യയിലും ജോലി നേടിയതിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റും കോൺസുലേറ്റുമാണ് അന്വേഷിക്കേണ്ടത്, അത് സംസ്ഥാന ഗവൺമെൻറ് അല്ല. സംസ്ഥാന ഗവൺമെൻറ് അതേ സർട്ടിഫിക്കറ്റ് ആയിരിക്കില്ല. IT വകുപ്പിന് കീഴിലുള്ള സ്ഥാപനത്തിൽ കൺസൾട്ടന്റ് ആയി നിയമനം പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ വഴിയാണ് നിയമനമെങ്കിൽ, അത് വിഷൻ ടെക്നോളജി വഴിയാണ് നിയമനമെങ്കിൽ കൂടി സർക്കാരിനും ഇല്ല അതിനകത്ത് ബാധ്യത. ഇത്രയും അധികം NIA അന്വേഷിക്കുന്ന ഒരു കേസിലെ പ്രതിയാണ്. അല്ല, മനസ്സിലാക്കും, നിങ്ങൾ ആ ഏജൻസിക്ക് ഇഷ്ടമുള്ള ആളെ നിയമിക്കാം. ആരെ നിയമിക്കുന്നു, ഇന്നാരെ നിയമിക്കണമെന്നോ ഇന്നാരുടെ യോഗ്യത ഇന്നായിരിക്കണമെന്നോ ഇന്ന് ശമ്പളം കൊടുക്കണമെന്നോ സർക്കാരിന് പറയാൻ അവകാശമില്ല. ഇതൊരു പ്രോജക്റ്റിൻ്റെ വർക്ക് കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവർക്ക് ആരെ വേണോ നിയമിക്കാം, ഇവിടെ യോഗ്യത നിശ്ചയിക്കാം, ജോലി നിശ്ചയിക്കാം. അതേ സമയം
ഇത് നമുക്കറിയാം പി എസ് സി വഴി അല്ല കോൾ ഫോർ ചെയ്തോന്ന് അറിയില്ല, പക്ഷേ ഇതിൽ ശിവശങ്കർ ഒരു ബന്ധവുമില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കൺസൾട്ടൻ്റ് നിയമനം. ഇതിൽ മുഴുവൻ സർക്കാരിൻ്റെ ഒരു പാർട്ടല്ല, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറാണ്, വിഷൻ ടെക്നോളജി ആണെന്നാണ് സി പി എം പറയുന്നത്. അതേ വാദം തന്നെ ആനത്തലവട്ടം മാനദൻ ഉന്നയിക്കുന്നു. ശ്രീ സതീശൻ. ഈ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് പോലും ജോലി കിട്ടാതെ കണ്ണീരും കയ്യുമായി കേരളത്തിൽ പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ നടക്കുമ്പോഴാണ് മുഖ്യമന്ത്രി നേരിട്ട് ഭരിക്കുന്ന വകുപ്പായ ഐ ടി, ആ ഐ ടിയുടെ കീഴിലുള്ള കെ എസ് ഐ ടി എൽ, ആ കെ എസ് ഐ ടി എല്ലിൻ്റെ ചെയർമാൻ ആരാ? മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയാണ് ചെയർമാൻ അതിൻ്റെ. അവിടെ ഒരു അപ്പോയിൻമെൻറ്റ് നടന്നിട്ട് നിയമനം നടന്നിട്ട് അതിൻ്റെ പണം കൊടുക്കുന്നത് വേറെ ആരുമില്ലല്ലോ, സർക്കാരാണ് പണം കൊടുക്കുന്നത്. ഒന്ന്, കെ എസ് ഐ ടി എൽ എന്ന് പറയുന്ന ഈ സ്ഥാപനം ഒരു ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള സ്ഥാപനമല്ല. അതായത് അവർ തന്നെ തന്നെ വരുമാനം ഉണ്ടാക്കുന്നില്ല, ബജറ്റ് അലോക്കേഷനാണ്. ഗവൺമെൻറ് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തിരിക്കുന്ന ബജറ്റ് അലോക്കേഷനിൽ നിന്നാണ് അവർ ഈ ശമ്പളം കൊടുക്കുന്നത്. അതായത് സംസ്ഥാനത്തിൻ്റെ സഞ്ചിത നിധിയിൽ നിന്ന് കൊടുക്കുന്ന ശമ്പളമാണ് ഈ അർഹതയില്ലാത്ത ഒരാൾ, യോഗ്യതയില്ലാത്ത ഒരാൾ പിൻവാതിലൂടെ വാങ്ങി വന്ന നിയമനത്തിൽ വാങ്ങിച്ചത്. മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് അറിയില്ല. മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ മുഖ്യമന്ത്രി ചെയർമാനായിരിക്കുന്ന ആ സ്ഥാപനത്തിൽ ഇതുപോലെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം, കുറച്ചുകൂടി ശമ്പളം കൂട്ടിക്കൊടുത്താൽ, അവർക്ക് ഇപ്പോൾ ഉള്ള ശമ്പളത്തിനേക്കാൾ കുറച്ചുകൂടി കൂട്ടിക്കൊടുത്താൽ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി വാങ്ങിക്കുന്ന ശമ്പളമായി, സാധാരണ ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ വാങ്ങിക്കുന്ന ശമ്പളമല്ല, ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളം ഇങ്ങനെ കൺസൾട്ടൻസിയുടെ പേരിൽ. ഇപ്പം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പല കൺസൾട്ടൻസിക്കും ചീഫ് സെക്രട്ടറിയേക്കാൾ കൂടുതൽ ശമ്പളം കൊടുക്കുന്നുണ്ട്. ഒരു അടുത്ത പ്രാവശ്യത്തെ ഒരു ഈ കേസൊന്നും പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഒരു ശിവശങ്കർ കൂടി ഇടപെട്ടിട്ട് ഒരു മാറ്റം കൂടി വരുത്തിയാൽ ചീഫ് സെക്രട്ടറിയേക്കാൾ കൂടുതൽ ശമ്പളമായതിനെ ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു വകുപ്പിൽ, അദ്ദേഹം ചെയർമാനായിരിക്കുന്ന ഒരു വകുപ്പിൽ സംസ്ഥാനത്തെ സഞ്ചിത നിധിയിൽ നിന്നെടുത്ത് ചീഫ് സെക്രട്ടറിയോളം ശമ്പളം വാങ്ങിക്കുന്ന, എനിക്കറിയില്ല അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന്, അത് അന്വേഷിച്ച് പുറത്തു വരട്ടെ. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം, ചർച്ചയിലേക്ക് തിരിച്ച ഒരു ഇടവേള ആവശ്യമുണ്ട്. തിരിച്ചു വരാം, ശ്രീ ആനത്തലവട്ടം മാനദൻ മറുപടി പറയാണ്. ഞാൻ തിരിച്ചു വരാം, ചെറിയൊരു ഇടവേള ശേഷം മടങ്ങി. സ്വർണ്ണക്കടത്ത് കേസിൽ സർക്കാരിനും സ്പീക്കർക്കുമെതിരെ അറ്റകൈ പ്രയോഗത്തിലേക്ക് പ്രതിപക്ഷം ഈ ചർച്ച തുടരുകയാണ്. രണ്ടാമത്തെ പാർട്ട് മുഖ്യമന്ത്രി രാജിവെക്കണം സർക്കാരിനെതിരെ എന്നുള്ളതൊപ്പം തന്നെ യു ഡി എഫ് വരുന്ന മറ്റൊരു നീക്കം സ്പീക്കറെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയമാണ്. കേരള നിയമസഭയിൽ 6 തവണയാണ് ഇതിനകം സ്പീക്കറെ മാറ്റണമെന്നുള്ള പ്രമേയം വന്നത്. ശ്രീ വി ഡി സതീശൻ, സ്പീക്കർ ഒരു ഈ ഒരു കേസിലെ പ്രതിയായ ഒരാളുമായി ബന്ധമുള്ള കടയുടെ ഉദ്ഘാടനത്തിന് പോയി, ആ ഒരു അത്തരത്തിലുള്ളൊരു പ്രശ്നം, അത് നേരത്തെ തന്നെ പ്രതിപക്ഷം ഉയർത്തിയാണ്, അതുമായി ബന്ധപ്പെട്ട കൊണ്ടാണോ സ്പീക്കറെ നീക്കാനുള്ള ഒരു കടുത്ത തീരുമാനം അത്തരത്തിലൊരു പ്രമേയത്തിലേക്ക് പോകാനുള്ള ഒരു കാരണം? പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ കെ എസ് ഐ ടി എല്ലിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കറാണ് ചെയർമാൻ. അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അത് മുഖ്യമന്ത്രി ചെയർമാനാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. മുഖ്യമന്ത്രി ഐ ടി ഡിപ്പാർട്ട്മെൻറ്റും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഐ ടി ഡിപ്പാർട്ട്മെൻറ്, ആ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കെ എസ് ഐ ടി എൽ, അതിൻ്റെ കീഴിലുള്ള കെ എസ് ഐ ടി എൽ, അതിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി. ശരി, അത് തിരുത്തി പറയണമെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ആയിപ്പോയി. ശരി, അന്ന് തിരുത്തണമെന്ന്. സ്പീക്കർക്കെതിരായി, സ്പീക്കർക്കെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട ആക്ഷേപം വന്നത് സ്പീക്കർ പദവി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പദവിയാണ്, സ്പീക്കർ പദവി. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുമായി സ്പീക്കർക്ക് വളരെ ബന്ധമുണ്ട് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ അദ്ദേഹം സ്ഥാനമൊഴിയുന്നതാണ് ഉചിതം. അദ്ദേഹം സ്ഥാനമൊഴിയാത്തത് കൊണ്ടാണ് യു ഡി എഫ് നേതൃത്വ യോഗം മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ കൂടെ തന്നെ സ്പീക്കർ കൂടി രാജിവെക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ഉന്നയിച്ച ചോദ്യം എന്താ, ഈ പ്രതികളുമായിട്ട് ഞങ്ങൾക്ക് ആർക്കും ബന്ധമില്ല. ഓക്കെ, ഞാൻ സമയപരിധി ഉണ്ടെന്ന് വേഗം വേഗം തിരിച്ചു വരാം. എന്തായാലും സ്പീക്കറും രാജിവെക്കണം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, സഭാനാഥനെതിരായ നീക്കം കൂടിയാണ് യു ഡി എഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ഒരു കാർബൺ ഡോക്ടർ എന്നുള്ള കട ഉദ്ഘാടനം ചെയ്യാൻ പോയി, അതിൽ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ നൽകിയ വിശദീകരണം സ്വപ്ന വിളിച്ചത് കൊണ്ടുപോയി, നേരത്തെ അതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദങ്ങൾ ഉണ്ടായതാണ്. ഡിപ്ലോമാറ്റ് പദവി ഉൾപ്പെടെയുള്ള കാര്യം വരെ നേരത്തെ ജോലി ചെയ്ത സ്ഥാപനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുണ്ട്. സഭാനാഥനെതിരെ വരെ പ്രതിപക്ഷം ആരോപണവുമായി വന്നിരിക്കുകയാണ്, പ്രമേയം കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്, സ്പീക്കർക്കും വിട്ടു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാദം. അല്ല, സ്പീക്കർ പോയത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബന്ധമുള്ള ഒരാൾ ഒരു സ്ഥാപനം തുടങ്ങി അയാൾ വിളിച്ചോ പോയി. ഈ സന്ദീപ് നായർ എന്ന് പറഞ്ഞത് കള്ളക്കടത്തുകാരനായിട്ടല്ല അന്ന് അറിയപ്പെടുന്നത്, അതിപ്പോൾ പിടിച്ചപ്പോഴാണ് അയാൾ അറിയപ്പെടുന്നത്. ബി ജെ പി അനുകൂലിയായ ഒരാളാണ്, ബി ജെ പി രാഷ്ട്രീയമുള്ള ഒരാളാണ്.
ഒരു പ്രതിപക്ഷ പാർട്ടിയിലുള്ള ഭരണകക്ഷിയിൽപ്പെടുന്ന ഒരാൾ ഒരു പൊതു സംരംഭത്തിന് ഏതെങ്കിലും ഒരു സംരംഭത്തിന് പോയതിന് അതിനകത്തുള്ള വീഴ്ച എന്താണെന്ന് ഞങ്ങൾ പരിശോധിക്കാം. ആ അതിലങ്ങനെ പോകാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ള പരിശോധിക്കാം. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ആക്ഷേപമൊന്നുമില്ല. അതിനു മുമ്പാണോ വിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ഈ കള്ളക്കടത്തുമായിട്ട് ബന്ധമുള്ളതാണോ? രണ്ട്, ഇനി സതീശൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. സതീശൻ തന്നെ ഒരു കാര്യം തിരുത്തിയ നന്നായി. ഞാനത് ചൂണ്ടിക്കാണിക്കാൻ ഒരുങ്ങുമ്പോ സതീശൻ തിരുത്തിയ പ്രവർത്തനം വിളിച്ചിട്ട് പോയാലും സ്പീക്കർ അങ്ങനെ പോയതിൽ ഒരു വീഴ്ച ഉണ്ടായി എന്ന് പാർട്ടിക്ക് തോന്നുന്നുണ്ടോ? അത് പാർട്ടി തലത്തിൽ പരിശോധിക്കുമോ? അത് ഞങ്ങൾ അത് സ്പീക്കർ ആ കാര്യം പോയത് എങ്ങനെ, ആര് വിളിച്ചിട്ട് പോയത്? സ്വപ്ന വിളിച്ചിട്ടല്ല പോയെന്നുള്ള കാര്യം ഉറപ്പ്. അതിൻ്റെ ആ കടയുടെ ഉടമസ്ഥൻ വിളിച്ചിട്ടാണ്. സ്വപ്നയ്ക്ക് ആ കടയുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. അത് നമുക്ക് വേറെ പരിശോധിക്കാം. പ്രധാന കേന്ദ്രമെന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഞാൻ ഒറ്റ മിനിറ്റ് പ്രതിപക്ഷ പാർട്ടിയിലെ ആ നേതാവ് വിളിച്ചത് പ്രകാരം പോയി എന്നാണ് ശ്രീ ആനത്തലവട്ടം മാനന്ദം പറയുന്നത്. സന്ദീപ് നായരുടെ BJP പശ്ചാത്തലം. ശ്രീ സുരേഷ്. ശ്രീ ആനത്തലവട്ടം, അതെ, അങ്ങേക്ക് ഇത്രയും പ്രായമായി, അല്ല അങ്ങേക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇത്രയും പ്രായവും പക്വതയൊക്കെ ആയിട്ടും ഇതുപോലെയുള്ള കള്ളക്കടത്തുകാരെ ന്യായീകരിക്കാൻ വേണ്ടി വന്നിരിക്കേണ്ടത് അങ്ങയുടെ പാർട്ടിയുടെ ഒരു ഗതികേടാണ്, അങ്ങയുടെ ഗതികേട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ശ്രീ പി രാമകൃഷ്ണനെതിരെ മാത്രമല്ല നിങ്ങൾ നടപടി എടുക്കേണ്ടത്. പി രാമകൃഷ്ണൻ പോയത് പാർട്ടി തീരുമാനപ്രകാരമാണ്. അവിടെ ആ കട ഉദ്ഘാടനത്തിന്, ഈ അധോലോക സംഘത്തിൻ്റെ കട ഉദ്ഘാടനത്തിന് പോയവർ KS സുനിൽകുമാർ, DYFA മുൻ സംസ്ഥാന ട്രഷറർ, അതോടൊപ്പം തന്നെ ചെറ്റച്ചൽ സഹദേവൻ, നിങ്ങളുടെ മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി, ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, നെടുമങ്ങാട് മുനിസിപ്പൽ ചെയർമാൻ, മറ്റൊന്ന് LP മായാദേവി, ആ LP മായാദേവി ജില്ലാ കൗൺസിൽ മെമ്പറും നിങ്ങളുടെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡൻ്റായിട്ട് ഈ സ്വപ്ന സുരേഷിനെ ബാംഗ്ലൂരിൽ എത്തിച്ചു കൊടുത്തതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്ന് പറയുന്ന ഒന്നാം തരം കള്ളനായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡൻറ്, അത് കഴിഞ്ഞിട്ടുള്ളത് അഡ്വക്കേറ്റ് ആർ ജയദേവൻ, നിങ്ങളുടെ ഒരു ബന്ധമില്ലെന്നാണോ സുരേഷ്? അല്ല, നിങ്ങളുടെ ഇപ്പോഴത്തെ ഏരിയ കമ്മിറ്റി ജനറൽ സെക്രട്ടറി, ഏരിയ കമ്മിറ്റി സെക്രട്ടറി, ഞാൻ ചോദിക്കട്ടെ, അയാൾ BJP ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലവിലുള്ള ഏരിയ സെക്രട്ടറിയും പഴയ ഏരിയ സെക്രട്ടറിയും DYFA അഖിലേഷ് സംസ്ഥാന നേതാവും അതോടൊപ്പം തന്നെ സ്പീക്കറും അവിടുത്തെ ജില്ലാ കൗൺസിൽ പ്രസിഡൻ്റ്, ജില്ലാ കൗൺസിൽ മെമ്പറും അതോടൊപ്പം തന്നെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, ഈ സ്വപ്ന സുരേഷിനെ ബാംഗ്ലൂരിൽ എത്തിച്ചു കൊടുത്ത പോലീസ് ഓഫീസറും ഒരുമിച്ച് ചേർന്ന് ഈ പരിപാടി നടത്തുമോ? അങ്ങ് പറയുന്നത് BJP പ്രവർത്തകനായ സന്ദീപ് നായർ ഒരു പ്രതിപക്ഷ പാർട്ടിയോടുള്ള ബഹുമാനം എന്ന നിലയ്ക്ക് പോയി എന്നുള്ളതാണ്, അങ്ങനെ തന്നെയാണോ? അല്ല, ഈ സുരേഷ് ഇവിടെ ഇരുന്നുണ്ട്. എന്റെ കാലം പ്രായം കുറഞ്ഞത് എന്റെ കുറ്റമല്ല. പറയുന്ന നിങ്ങൾ വായിച്ച കുറെ പേര് പാർട്ടിയുമായി ബന്ധമുള്ള പാർട്ടിക്കാരുടെ കുറെ പേര് വായിച്ചത് കൊണ്ടൊന്നും അവരാരും ഇതിൽ പങ്കെടുത്തവരല്ല. ഒറ്റയാളും പങ്കെടുത്തിട്ടില്ല. ഇല്ല, നിങ്ങളുടെ നിങ്ങൾ ഒരാളെ പങ്കെടുത്ത നിങ്ങൾ ഏതെങ്കിലും ഒരു എവിഡൻസ് കൊണ്ട് കാണിക്കോ. സ്പീക്കർ പങ്കെടുത്ത പ്രധാനപ്പെട്ട പ്രശ്നമാണ്. സ്പീക്കർ പറഞ്ഞത് സ്വപ്ന സുരേഷ് വിളിച്ചിട്ട് പോയി, അങ്ങ് പറയുന്നു സന്ദീപ് നായർ വിളിച്ചിട്ട് പോയി എന്നുള്ളത്. അത് ശരിയല്ല സുരേഷ്. സുരേഷിനോടുള്ള എല്ലാ ബഹുമാനം വെച്ച് സ്നേഹവും വെച്ചിട്ട് പറയുകയാണ്, പ്രായം കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് എന്ത് വിട്ടിന്തവും നുണയും പറയാനുള്ള അവകാശം? ശ്രീ ആനത്തലവട്ടം, അതിന്റെ ഇൻവിറ്റേഷൻ ഞാനിപ്പോൾ കമലേഷിന് കാണിച്ചു കൊടുക്കുക. ലോകം മുഴുവൻ പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്. ആ പരിപാടി പോയവരുടെ ഫോട്ടോ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ ഇൻവിറ്റേഷൻ സഖാവ് സന്ദീപ് നായരുടെ പരിശോധിക്കാമെന്നാണ്. ആ ഇൻവിറ്റേഷൻ ആരുണ്ടെങ്കിൽ അവർ ആരും പോയിട്ടില്ല. പങ്കെടുത്തായിട്ടൊന്നും എവിഡൻസ്. ശ്രീരാമകൃഷ്ണനെങ്കിലും പങ്കെടുത്തു, നോട്ടീസ് കാണിച്ചുകൊണ്ടാവില്ല. നിങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി ശ്രീ ആനത്തലവട്ടം മാനന്ദൻ, എന്തായാലും മറ്റുള്ളവർ പങ്കെടുത്തോ ഇല്ലയോ അത് നമുക്ക് പരിശോധിക്കാം. എന്തായാലും അങ്ങ് തന്നെ പറഞ്ഞു പരിശോധിക്കാം. ആരെങ്കിലും പങ്കെടുത്തെന്ന് നിങ്ങൾക്ക് എവിഡൻസ് കാണിക്കാമോ?
ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഇതുപോലെ ചാനൽ സൗകര്യമുണ്ടെന്ന് കരുതി ജനങ്ങളെ കബളിപ്പിക്കരുത്. നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ വേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഈ കള്ളക്കടത്തുകാരെ രക്ഷിക്കണം. അതിന് CPMന്റെയും ഈ ഗവൺമെന്റിന്റെയും പേരിൽ കുറെ ആരോപണങ്ങൾ കൊണ്ടുവന്ന് അത് ലൈവാക്കി നിർത്തണം. അത് മാത്രമേ നിങ്ങൾക്ക് ലക്ഷ്യം. അങ്ങ് പറഞ്ഞു സന്ദീപ് നായർ. ഹോട്ടൽ ആരുടെ അധീനതയിലുള്ളതാണെന്നും കൂടെ അന്വേഷിക്കോ. ആ ഹോട്ടൽ ആരുടെ അധീനതയിൽ ഈ രാഷ്ട്രീയ കുതിര കച്ചവടത്തിന് രാഷ്ട്രീയ നേതാവ് പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട ഒരാൾ വിളിച്ചപ്പോൾ പോയി എന്നുള്ളതാണ്. പക്ഷെ സ്പീക്കർ പറഞ്ഞ വാദം നമ്മുടെ മുന്നിലുണ്ട്. സ്പീക്കർ പറഞ്ഞത് സ്വപ്ന സുരേഷ് വിളിച്ചിട്ടാണെന്നാണ്. ഇതിൽ ഒരുപാട് പ്രശ്നം ദുരൂഹത ഇനിയും വർദ്ധിക്കുകയാണ്. മാത്രമല്ല ശ്രീ ആനത്തലോട് ആനന്ദൻ പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു സ്വാഗതം ചെയ്യേണ്ട ഒരു നടപടിയാണ്. എന്തായാലും പാർട്ടി പരിശോധിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. CPM സംസ്ഥാന സെക്രട്ടറി അംഗമാണ് പറഞ്ഞത്. ശ്രീ സതീശൻ. അല്ല, ഇത് ശ്രീ ആനത്തലോട്ട് ആനന്ദം പറഞ്ഞത് അതിലെ നാലാം പ്രതിയായിട്ട് സന്ദീപ് നായർ വിളിച്ചിട്ടാണ് പോയത്. അയാളൊരു പ്രതിപക്ഷ പാർട്ടിയിലെ അംഗമാണ്, BJP-ക്കാരനാണെന്നാണ്. പക്ഷെ സ്പീക്കർ അങ്ങനെയല്ല പറഞ്ഞത്. സ്പീക്കർ പറഞ്ഞത് ഇവരൊരു ഡിപ്ലോമാറ്റാണ്, ആ ഡിപ്ലോമാറ്റ് വിളിച്ചിട്ടാണ് പോയതെന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്പീക്കർ പറഞ്ഞതിൽ ഇവരെ ഒരു ഡിപ്ലോമാറ്റാക്കി വിശേഷിപ്പിച്ചത് വലിയ വിവാദമായിട്ടുള്ളൊരു കാര്യമാണ്. സ്പീക്കർക്ക് ഇപ്പോഴും അവരൊരു ഡിപ്ലോമാറ്റായിട്ടാണ് അവർ വിചാരിക്കുന്നത്. എന്തായാലും സ്പീക്കർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും അവരുമായിട്ടുള്ള വളരെയധികം വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് അവരുടെ ജസ്റ്റേഴ്സിൽ നിന്ന് എല്ലാ ആളുകൾക്കും വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ന്യായീകരണം ഒരു വിശ്വസനീയമായിട്ടുള്ള രീതിയിലുള്ള ന്യായീകരണമല്ല. വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ കള്ളക്കടത്ത് കേസിലെ പ്രതികളുമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ടാകുമ്പോൾ സുപ്രധാനമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് ശരിയല്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടത്. ഗവൺമെൻറ്റിനെതിരായിട്ട് തീർച്ചയായിട്ടും അവിശ്വാസ പ്രമേയം UDF കൊണ്ടുവരും. ആ അവിശ്വാസ പ്രമേയത്തിൽ ഈ സർക്കാരിനെതിരെ ഉന്നയിക്കപ്പെട്ട വളരെ ഗുരുതരമായ ആരോപണങ്ങൾ, ഡാറ്റ വിറ്റതുൾപ്പെടെ, ഇപ്പോൾ അതിനേക്കാളും വലിയ കച്ചവടമല്ലേ സ്വർണ്ണ കച്ചവടം. ഇതിന് മുമ്പ് നടന്നത് ഡാറ്റ കച്ചവടമാണ് നടന്നത്. അപ്പോൾ സ്പ്രിംഗ്ലർ ഇടപാട് തൊട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഈ വകുപ്പുമായി നടക്കുന്നു. ഇതിൽ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടി തലത്തിലുള്ള പരിശോധനയൊക്കെ നോക്കട്ടെ. പക്ഷേ ശ്രീ ആനത്തലോട്ട് മാറുന്നു, ഇക്കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ടായി. ഇവർക്ക് ഈ കള്ളക്കടത്ത് കേസുമായുള്ള ബന്ധമൊക്കെ ഇപ്പോഴാണ് പുറത്തു വരുന്നതെങ്കിലും അത്തരത്തിലൊരു ചെറിയ കടയുടെ ഉദ്ഘാടനത്തിന് സ്പീക്കറെ പോലുള്ള ആൾ പോകേണ്ടിയിരുന്നു എന്നുള്ള ചോദ്യം അന്ന് മുതൽ ഉയർന്നതായിരുന്നു. അല്ല, ഞാൻ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അക്കാര്യത്തിൽ, ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോയി, അതിലാര് വിളിച്ചു, എങ്ങനെ പോയതിൽ വല്ല തെറ്റുമുണ്ടോ എന്ന കാര്യം ഞങ്ങൾ പരിശോധിക്കാം. ഇവിടെ അതാണോ പ്രധാനം അതോ ഈ കള്ളക്കടത്താണോ പ്രധാനം? നിങ്ങൾ കള്ളക്കടത്ത് വിടുകയാണ് എന്ന്, അല്ലെ പ്രതികളെ രക്ഷിക്കാനാണോ നിങ്ങൾ നോക്കുന്നത്? നിങ്ങൾ കള്ളക്കടത്ത് വിടുകയാണ്. കള്ളക്കടത്തിലെ പ്രതികളാരാണെന്ന് തെളിഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്കൊരു വിഷമമുണ്ട്. ആ വിഷമമുള്ളതുകൊണ്ട് വിടുകയാണ്. ഇതിലേതെങ്കിലും ശ്രീരാമകൃഷ്ണനോ CPMനോ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രി ആഫീസിനോ പങ്കുണ്ടെങ്കിൽ അതടക്കം NIA അന്വേഷിക്കട്ടെ. ഇപ്പം നിങ്ങൾ കള്ളക്കടത്തിലെ പ്രതികളെ പിടിച്ചെണ്ട് വരുമ്പോൾ അത് പിടിച്ചെണ്ട് വന്ന NIA-ക്കെതിരായി പ്രതികളെ പിടിച്ചതിനെതിരായിട്ടല്ലേ പ്രതിഷേധം? പ്രതികളെ പിടിച്ചത് ഇപ്പോൾ ഒരു അബദ്ധമന്ത്രിയല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ ഒരു ലക്ഷ്യം അതല്ലേ? ഈ പ്രതികളെ പിടിക്കാൻ പാടില്ലായിരുന്നു. ഇപ്പം പ്രതികളെ പിടിച്ചു കഴിഞ്ഞപ്പോൾ പിടയ്ക്കും ഓരോരുത്തർക്കും. ഞങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. അത് കള്ളക്കടത്താണ് പ്രധാനം. ആ കള്ളക്കടത്തുകാരെ രക്ഷിക്കാനുള്ള പരിശ്രമമാണ് ഈ ചർച്ച ഡൈവേർട്ട് ചെയ്തുകൊണ്ടുപോയി രാഷ്ട്രീയമാക്കുന്നത്, മുഖ്യമന്ത്രിയുടെ ആഫീസിനാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ആഫീസോ അതിലുള്ള ഏതെങ്കിലും ഒരാളോ മുഖ്യമന്ത്രിയോ പ്രതി ഉണ്ടെങ്കിൽ NIA അന്വേഷിക്കട്ടെ. ശിവശങ്കറിന് പ്രതിഷ്ഠ ശിവശങ്കറിന് പ്രതിയാണെങ്കിൽ പോയി NIA അദ്ദേഹത്തിന് എന്തായാലും വ്യക്തമാണ്. വളരെയധികം ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. എന്തായാലും സർക്കാരിനും സ്പീക്കർക്കും എതിരെ അറ്റകൈ പ്രയോഗത്തിലേക്ക് ഈ പ്രതിപക്ഷം നീങ്ങുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ആനത്തലവട്ട മാനന്ദനൊപ്പം VD സതീശൻ, ശ്രീ എസ് സുരേഷ്, നന്ദി. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ന് ഇതുവരെ തുടരും.